നമ്മള് ചിക്കന് കട്ടിയൊന്നും ചെയ്യാണ്ട് കുക്കറിൽ തന്നെ നല്ല ഷവായിയുടെ ഒക്കെ ഒരു ടേസ്റ്റില് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ചിക്കൻ കട്ടിയാതെ മുഴുവനായിട്ട് തന്നെ അതിനെ എടുക്കണം. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പോ ഇവിടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ കട്ടിയൊന്നും ചെയ്യാതെ നന്നായിട്ട് കഴുകിയിട്ട് ചിക്കനൊന്നും നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണ് നോക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കളറിന് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്ന മസാല ഒരു ചിക്കനിൽക്കുള്ള മസാലയല്ല, ഞാൻ 2 ചിക്കനിൽക്കുള്ള മസാലയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 1 ചിക്കനിൽക്ക് മാത്രമേ വേണ്ടുള്ളൂ, ഇതിൻ്റെ അളവൊക്കെ കുറച്ചെടുക്കട്ടോ. പിന്നെ 2 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പെരിഞ്ചീരകം, നല്ല ജീരകം ഒന്നും കൂടി ചതച്ച് വെച്ചതാണ്. അത് ഞാൻ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പച്ചവെള്ളത്തിലെല്ലാം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ചിക്കൻ റെസിപ്പിയിലേക്ക് ഞാനിപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കണ ഈ ഒരു ഓയിലിൻ്റെ അളവ് മാത്രമുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വെളിച്ചെണ്ണയും അല്ലെങ്കിൽ മറ്റൊരു ഓയിലൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ചിക്കന് പുരട്ടി കൊടുക്കുമ്പോൾ ചിക്കൻ വെന്തിട്ട് കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മസാലയൊക്കെ ചിക്കന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 1-2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫ്രിഡ്ജിലൊന്നും വെക്കണില്ല, 1-2 മണിക്കൂർ നേരം പുറത്ത് തന്നെ വെച്ചിട്ടാണ് പിന്നെ എടുത്തത്. അപ്പോൾ ബാക്കി മസാല ഉണ്ടായിരുന്നു, അത് വേറൊരു ചിക്കനും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ചിക്കനിലേക്കുള്ള മസാല എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് അളവ് എടുത്താൽ മതിയാവും നിങ്ങൾ. അപ്പോൾ 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് വെല്ലുള്ളി അതുപോലെ കുറച്ച് ക്യാപ്സിക്കം കൂടിയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാട്ടോ. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെന്ത് കഴിയുമ്പോൾ വെല്ലുള്ളിയും ക്യാപ്സിക്കും കൊടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ചിക്കൻ്റെ 2 കാലും കൂടി നന്നായിട്ടൊന്ന് നൂലിട്ടിട്ട് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട്. അത് വെന്ത് വരുമ്പോൾ ഒന്ന് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ അതങ്ങനെ അകന്ന് നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചിക്കന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ 4 വിസിലായപ്പോഴത്തേക്കും ചിക്കന് വെന്തിട്ടുണ്ടായിരുന്നു. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ തന്നെ ചിക്കൻ അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുക്കറിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കണുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്, ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് അതിൽ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആ വെള്ളവും അതുപോലെ ചിക്കനും കൂടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. പാത്രത്തിലേക്ക് മാറ്റിയ ചിക്കന് ഞാൻ കുറച്ച് വേപ്പിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ട്, അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കോഴിമുട്ട പുഴുങ്ങിയിട്ട് ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല വറ്റിയിട്ട് വരുമ്പോൾ ഈ കോഴിമുട്ടയും അതുപോലെ ഞാൻ ഉരുളൻകിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ ചിക്കനിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഈ ചിക്കനും അതുപോലെ മസാലയും കൂടി ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അധികം സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ. മസാല ഒന്ന് വറ്റുന്ന വരെ മാത്രം മതി. ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ തീ കുറച്ചിട്ടൊക്കെ മസാല ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം, വെള്ളത്തിനൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ആ ചിക്കനെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് നേരിട്ട് വറ്റിച്ചെടുത്താൽ ചിക്കൻ ഓവറായിട്ട് വെന്ത് പോകും. പിന്നെ ഈ പൊട്ടറ്റോയിൽക്കോ അതുപോലെ മുട്ടകൾക്കൊക്കെ മസാല പിടിച്ചു കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെറും ചിക്കൻ മാത്രം വെച്ചിട്ടൊന്ന് ആ വെള്ളത്തിന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെസിപ്പി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ റെസിപ്പിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ
കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.